നമസ്കാരം പൽഘറിൽ രണ്ട് ഹിന്ദു സന്യാസിമാരടക്കം മൂന്ന് ജീവനെ ആൾക്കൂട്ടം തല്ലിക്കുന്ന വാർത്ത ആദ്യമൊക്കെ മാധ്യമങ്ങൾ കണ്ണടച്ചു പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ ഇത് വ്യാപകമായി പ്രചരിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് ഒന്ന് പകുതി കണ്ണ് തുറക്കേണ്ടി വന്നു എങ്കിലും അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്താനോ ഒന്നും പല മാധ്യമങ്ങളും ഇന്നും ഇപ്പോഴും തയ്യാറായിട്ടില്ല തത്വമൈനൂസ് ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ തന്നെ കൃത്യമായ വിവരങ്ങൾ നമുക്കാദ്യം ലഭിച്ച വിവരമനുസരിച്ച് ഉള്ള വാർത്ത കൊടുത്തു അതിനുശേഷം ഫോളോ അപ്പ് വാർത്തകൾ നൽകി വിശദമായ ചർച്ചകൾ നൽകി വിശദമായ റിപ്പോർട്ടുകൾ നൽകി ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധി ശ്രീ ഉത്തം കുമാർ അദ്ദേഹം മുംബൈയിലെ മഹാരാഷ്ട്രയിലെ ഒരു ബിജെപി നേതാവാണ് ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം പൽഘറിൽ ഈ പ്രത്യേക സ്ഥലത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ട് റിപ്പോർട്ടും വിശദമായി തന്നെ നൽകി ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ പറയുന്നത് സിഐഡി അന്വേഷണം ഈ ഒരു വിഷയത്തിൽ ഉണ്ട് നടന്നു വരികയാണ് കൃത്യമായ അന്വേഷണം ഉണ്ടാകും പ്രതികളെ ഉടൻ പിടികൂടും എന്നുള്ളതാണ് അവിടെ ആ പ്രദേശത്ത് ഈ പൽഘറിലെ ഈ സംഭവം നടന്ന പ്രദേശത്ത് ഇടതുപക്ഷ തീവ്രവാദികളുടെ ഒരു സ്വാധീനം അത് ഉള്ളതായി പലപ്പോഴും നേരത്തെ തന്നെ അവിടുത്തെ പോലീസിന് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഭയന്നിട്ടാണോ എന്താണെന്നറിയില്ല അതൊന്നും കൃത്യമായി അന്വേഷിക്കാനോ പരിശോധിക്കാനോ മഹാരാഷ്ട്ര പോലീസോ പൽഘർ ജില്ലാ ഭരണകൂടമോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ വാർത്തയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഒരു ഭാര്യയും ഭർത്താവും കൂടി രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു ആരാണ് ഇവരെന്നല്ലേ പീറ്റർ ഡിമലോ പിന്നെ സിറാജ് ബെൽസാര ഭാര്യയും ഭർത്താവുമാണ് ഇത്തിരി പ്രായം ചെന്ന വ്യക്തികളാണ് പക്ഷേ ഇവരുടെ ഉദ്ദേശം എന്താണ് ഈ പൽഘറിലെ ഈ ഒരു കൊലപാതകം ആൾക്കൂട്ടം മൂന്ന് പേരെ തല്ലിക്കൊന്നത് അന്വേഷിക്കുന്നത് തടയിടുന്നതിനായി വക്കീലിനെയും വക്കീലാഫീസുകൾ കയറിയിറങ്ങുന്നു അതുപോലെ തന്നെ കൃത്യമായ നടപടികൾ ഇവർ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് മുംബൈയിൽ നിന്ന് ഉള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇവർ ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രദീപ് പ്രഭു എന്ന് ഈ പീറ്റർ ഡിമലോ പേര് മാറ്റിയതായും സമൂഹമാധ്യമങ്ങളിലൊക്കെ വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇവർ ശരിക്കും ഇറ്റാലിയൻ പൗരന്മാരാണ് ഇന്ത്യയിൽ വന്ന് ഇവിടെ താമസമാക്കി ഇവിടുത്തെ പൗരത്വം സ്വീകരിച്ചവരാണ് അല്ലെങ്കിൽ ഇവരുടെ പൂർവികർ ഇറ്റലിക്കാരായിരുന്നു അപ്പോൾ മഹാരാഷ്ട്ര ഭരിക്കുന്നവാര കോൺഗ്രസും ശിവസേനയും ചേർന്നാണ് അപ്പോൾ സോണിയാഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റും ഇറ്റലിക്കാരിയുമായ സോണിയാഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം അതായത് ഇതിന് പിന്നിൽ ഇടത് തീവ്രവാദികളും ഒപ്പം മതപരിവർത്തന ലോബിയാണെന്നും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ദിവസം സത്യപാൽ സിംഗ് എന്ന ബി ജെ പി നേതാവും മുൻ പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹം പൽഘറിലെ ഐ ജിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റിൽ പറയുന്നുണ്ട് ഇത് ക്രിസ്ത്യൻ മതപരിവർത്തന ലോബിയുടെ കൃത്യമായ കറുത്ത കരങ്ങൾ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്നാണ് ഒപ്പം കൂടിയതോ ഇടത് തീവ്രവാദികൾ അപ്പോൾ എല്ലാം തികഞ്ഞില്ലേ ഈ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബികൾ വിവിധയിടങ്ങളിലായി പ്രത്യേകിച്ചും കേരളത്തിലും ഒഡീഷയിലും അതുപോലെ കൊൽക്കത്തയിലും മുംബൈയിലുമൊക്കെ സജീവമാണ് എന്നതിൻ്റെ വാർത്തകൾ നേരത്തെ വന്നിരുന്നു 2008 ഓഗസ്റ്റ് 23 സ്വാമിജി ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന ആ സന്യാസി ശ്രേഷ്ഠനെ മതപരിവർത്തന ലോബിയുടെ ഒത്താശയോടെ ഈ ആ പ്രദേശത്തെ മാവോയിസ്റ്റ് നക്സലുകൾ തല്ലിക്കൊന്നത് ക്രൂരമായി കൊന്നത് ഇതിനു മുൻപ് ഏതാണ്ട് 8 ഈ 2008 ഓഗസ്റ്റിലെ സംഭവത്തിന് മുൻപ് ഏതാണ്ട് 8 ഈ ഒരു സന്യാസിക്ക് നേരെ വധശ്രമം പലതരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഒരു വിശദാംശങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി ഇവിടെ പിടിമുറുക്കുന്നു ഇത്തരത്തിൽ ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠന്മാരെയും ഹൈന്ദവ മതമേലധ്യക്ഷന്മാരെയും കൊന്നൊടുക്കാനുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കുന്നു അവരല്ല ചെയ്യുന്നത് അവർ ആളെ കാശു കൊടുത്ത് ചെയ്യിക്കുകയാണ് അങ്ങനെ ആൾക്കാരെ കൊട്ടേഷൻ കൊടുത്ത് ഇവിടുത്തെ ഹൈന്ദവികതയും ഹൈന്ദവിക മൂല്യങ്ങളെ പ്രചരിപ്പിക്കുന്നവരെയും ഇല്ലാതാക്കാനുള്ള ഈ മതപരിവർത്തന ലോബിയുടെ അതായത് വലിയ സുവിശേഷവും വലിയ ശാന്തിയും സമാധാനവും ഒക്കെ പ്രസംഗിച്ച് നടക്കുന്ന ഈ വെളുത്ത ഉടുപ്പിട്ട ഈ കറുത്ത മനസ്സുള്ളവരുടെ കുൽസിത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈ ഒരു സംഭവം പൽഘറിൽ ഉണ്ടായതെന്നും വിലയിരുത്തപ്പെടുന്നു ഇപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് പീറ്റർ ഡിമെലോ അതുപോലെ സിറാജ് ബെൽസാര ഇവർ ചേർന്ന് ഈ ഇതിൽ പെട്ട പ്രതികളെ ഇതിൽ ചിലരെയൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അവരെ പുറത്തിറക്കാനും കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെടാതിരിക്കാനും വേണ്ട നടപടികൾ സോണിയാഗാന്ധിയുടെ സഹായത്തോടെ കൈക്കൊള്ളുന്നു എന്നാണ് സൂചന സോണിയാഗാന്ധിയുടെ കാര്യം അറിയാമല്ലോ രാജ്യസ്നേഹം ഇറ്റലി സ്നേഹം കുറച്ച് കൂടുതലാണ് അവർക്ക് ഇവിടെ കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികളെ ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് കൊന്നപ്പോൾ ഈ ഇറ്റാലിയൻ നാവികരെ അവരുടെ വീട്ടിൽ കൊണ്ടെത്തിക്കാനും അവിടെ ഇരുന്നു കൊണ്ട് കേസ് പറയാനും അവരെ രക്ഷിക്കാനും അവർക്ക് വേണ്ടി ഒത്താശ പാടാനും അന്ന് യു പി അധ്യക്ഷയായിരുന്ന ഈ ഇറ്റലിക്കാരി സോണിയാഗാന്ധി എത്ര ശ്രമിച്ചതാണ് മാധ്യമങ്ങളിലൊക്കെ അന്നും വാർത്തകൾ വന്നിരുന്നു അപ്പോൾ സ്വന്തം രാജ്യസ്നേഹമാണ് ഇന്ത്യയുടെ മണ്ണിൽ ഇരുന്നു കൊണ്ട് ഇറ്റലിക്ക് വേണ്ടി ചരട് വലിക്കുന്ന ഇറ്റാലിയൻ മതാമയായ സോണിയാഗാന്ധിയുടെ സഹായത്തോടെയാണ് ഈ ഇന്ത്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇറ്റലിക്കാർ ഇവരുടെ പൂർവികർ ഇറ്റലിയിലാണ് പീറ്റർ ഡിമെലോ പേര് കേട്ടാൽ തന്നെ അറിയാം സിറാജ് ബെൽസാര എന്നിട്ട് പ്രദീപ് പ്രഭു എന്ന് പേരും മാറ്റിയിരിക്കുന്നു
അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ വലിയ ഒരു ലോബി ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എന്തായാലും ഇവർ എത്ര വിചാരിച്ചാലും മഹാരാഷ്ട്ര പോലീസ് ശക്തമായി ഇടപെടുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കുറ്റകൃത്യത്തിൽ ഈ ഒരു മഹാ അപരാധത്തിൽ മഹാപാതകത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടുപിടിക്കാൻ സാധിക്കും കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ ഉൾപ്പെടെ ഇതിൽ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ പരിശോധനകളും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് എന്തായാലും ഇറ്റാലിയൻ മദാമയും കൂട്ടുകാരുമൊക്കെ ഇന്ത്യയിലെത്തി എന്തും കാണിക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി നമ്മുടെയൊക്കെ കാര്യം ഭാരതീയരുടെ യഥാർത്ഥ ഭാരതീയരുടെയും ഹൈന്ദവിക സനാതന ധർമ്മ മൂല്യങ്ങളെ ഉദ്ധരിക്കുന്നവരുടെയും ഒക്കെ കാര്യം എന്താകുമായിരുന്നു എന്തായാലും കൊള്ളാം ഇറ്റലിക്കാരും കൊള്ളാം ഇറ്റലിക്കാരെ സഹായിക്കുന്ന ഇറ്റലിക്കാരിയും കൊള്ളാം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്